എൻ്റെ പേര് രഘു രാമദാസ്, മിത്രനികേതൻ്റെ ജോയിൻ്റ് ഡയറക്ടറാണ്. കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെയും ചാർജുണ്ട്. മിത്രനികേതൻ്റെ കൃഷി വിജ്ഞാൻ കേന്ദ്രം 1979 ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ NGO KV കേരളമെന്നാണ് മിത്രനികേതൻ കൃഷി വിജ്ഞാൻ കേന്ദ്രം. ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കാർഷിക രംഗത്തെ സാങ്കേതിക വിദ്യ സാധാരണക്കാരായ കർഷകരിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൃഷി വിജ്ഞാൻ കേന്ദ്രം സ്ഥാപിച്ചത്. അത് ഞങ്ങൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ അനിമൽ സയൻസസിൻ്റെ ഏരിയയിലും സാധാരണ കർഷകർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. മിത്രനികേതൻ കൃഷി വിജ്ഞാൻ കേന്ദ്രം തുടങ്ങുന്ന സമയത്തും തുടങ്ങുന്നതിന് മുമ്പും ആദ്യമായിട്ട് നമ്മൾ ഈ കാറ്റിൽ ഹൈബ്രിഡ് കാറ്റിലിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹൈബ്രിഡ് ബുൾസിനെ തിരുവനന്തപുരത്ത് മിത്രനികേതനിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സെമൻ ഉപയോഗിച്ചുകൊണ്ട് നാടൻ പശുക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ചെയ്തിട്ട് അതിൻ്റെ ബ്രീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സയൻസാണ് ആദ്യം ആരംഭിച്ചത്. അതുമുതൽ നിരവധി സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് മഷ്റൂം പോലുള്ള ഏരിയാസിൽ മിത്രനികേതനിലെ എക്സ്പെർട്ടൈസ് ഉള്ള എൻ്റർപ്രൈസസ് പ്രൊമോട്ട് ചെയ്യാവുന്ന ടെക്നോളജീസാണ്. അതുപോലെ നിരവധി സാങ്കേതിക വിദ്യകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല KVKകളിൽ ഒന്നായിട്ട് മിത്രനികേതൻ KVK 1999 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കർഷകർക്ക് സാങ്കേതിക വിദ്യ പകർന്നു കൊടുക്കുന്ന മേഖലയിൽ തിരുവനന്തപുരം ജില്ല മുഴുവനും വ്യാപിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 6 വിഭാഗങ്ങൾ പ്രവർത്തനം അനുഷ്ഠിച്ചു വരുന്നു. അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഹോം സയൻസ്, ആനിമൽ ഹസ്ബൻഡറി. ഈ 6 വിഭാഗങ്ങളിൽ ഓരോ സയൻറ്റിസ്റ്റുമാർ പ്രവർത്തനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ 6 വിഭാഗങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഗ്രോണമി വിഭാഗം പ്രത്യേകിച്ച് വെർമിക്കൾച്ചർ, നമ്മുടെ മണ്ണിരയുടെ കമ്പോസ്റ്റിങ്, മണ്ണിര കമ്പോസ്റ്റിങ്, അതുപോലെ തന്നെ മറ്റ് അഗ്രോണമി ക്രോപ്പുകൾ, പൊതുവിളകൾ, അതുപോലെ തന്നെ പെപ്പർ, കുരുമുളക് കൃഷി അനുബന്ധ വിഷയങ്ങളിൽ ഊന്നൽ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിൽ നിന്നും നമുക്കറിയാവുന്ന പോലെ തന്നെ പ്ലാൻ നഴ്സറിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻ നഴ്സറിയിൽ വിവിധതരം കർഷകർക്ക് ആവശ്യമുള്ള വിവിധതരം ചെടിത്തൈകൾ, ഫലവൃക്ഷങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ചെടികളുടെയും തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നുണ്ട്. പിന്നെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ സസ്യ കീടരോഗ നിവാരണ വിഭാഗത്തിൽ പ്രധാനമായിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കീടങ്ങളുടെയും രോഗങ്ങളുടെയും ഡയഗ്നോസിസ്, അത് എങ്ങനെ അത് കണ്ടുപിടിക്കുക, കൃത്യമായിട്ട് കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഫലവത്തായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സസ്യ കീടരോഗ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ബയോ പ്രോഡക്ട്സ്, ജൈവ രീതിയിലുള്ള കീട രോഗ നിവാരണ മാർഗങ്ങൾ, അതോടൊപ്പം തന്നെ കൂൺ കൃഷിയും കൂൺ കൃഷി അനുബന്ധ വിഷയങ്ങൾ, അതായത് കൂണിൻ്റെ വിത്തുൽപാദനം, അതുപോലുള്ള വിഷയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്ലാന്റ് പ്രൊട്ടക്ഷൻ വിഭാഗത്തിൽ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് സ്ഥാപിതമായിട്ടുണ്ട്. ആ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ കർഷകർക്ക് വന്നിട്ട് അവരുടെ പ്ലാന്റ് സാമ്പിൾസ് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കണ്ട് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അത് കാണിച്ച് അതിൻ്റെ സയൻറ്റിസ്റ്റുമായിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടെത്താവുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ചെറുകിട യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി എങ്ങനെ കുറച്ചുകൂടെ ലാഭകരമാക്കാം, കൃഷിപ്പണികൾ കുറച്ചുകൂടെ ലഘൂകരിക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ള ഗവേഷണ നിരീക്ഷണങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ചെറിയ ഉപകരണങ്ങൾ കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം. പിന്നെ ഉള്ളത് ഹോം സയൻസ് വിഭാഗം. ഹോം സയൻസ് വിഭാഗത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പഴം പച്ചക്കറികളുടെ മൂല്യവർദ്ധനവ് എങ്ങനെ, വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവ് എങ്ങനെ ചെയ്യാം,
അതിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ എന്തെല്ലാം ഉണ്ടാക്കാമെന്നതിനെ പറ്റി കർഷകർക്ക് അവബോധം നൽകുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കൃഷി ലാഭകരമാക്കണമെങ്കിൽ അത് മറ്റ് തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഹോം സയൻസ് വിഭാഗം അതിന് പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നു. ആനിമൽ ഹസ്ബൻഡറി വിഭാഗം മൃഗപരിപാലനം എങ്ങനെ കൃത്യമായി നടത്താം, എങ്ങനെ കാര്യക്ഷമതയോടുകൂടി നടത്താം എന്നുള്ളതിനെ പറ്റി ആനിമൽ ഹസ്ബൻഡറി വിഭാഗം കൈകാര്യം ചെയ്തു വരുന്നു. ഈ ആറ് വിഭാഗങ്ങളാണ് മിത്രനീയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നത്. ആറ് സയൻറ്റിസ്റ്റുമാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ താങ്ങും തണലുമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ കൂടുതലായിട്ടും ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, ഒരു സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് രണ്ട് പേര്, ഡ്രൈവേഴ്സായിട്ട് രണ്ട് പേരുണ്ട്. പിന്നെ ഉള്ളത് പ്രോഗ്രാം അസിസ്റ്റൻ്റ് ആണ്, അതായത് ഫാം മാനേജ് ചെയ്യാനായിട്ടൊരു ഫാം മാനേജർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ എൻട്രി, ഡാറ്റ എൻട്രി, അതുപോലെ ഓൺലൈൻ ഡാറ്റ ക്രിയേഷൻ ഇതെല്ലാം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, അത് പ്രോഗ്രാം അസിസ്റ്റൻ്റ് തസ്തികയാണ്. അതുപോലെ തന്നെ ലാബറട്ടറിക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം അസിസ്റ്റൻ്റ്, ഇത്രയും തസ്തികളാണ്. മൊത്തത്തിൽ 16 തസ്തികളാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലുള്ളത്. ഈ 16 തസ്തികളിലും ചേർന്നാണ് നമ്മുടെ ഓരോ കർഷകർക്ക് താങ്ങായിട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഷാഹിദ. മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നഴ്സറി പരിപാലനമാണ് എൻ്റെ ജോലി. ഇവിടെ നാടൻ തെങ്ങുകൾ, കോട്ടുക്കണം മാവ് ബഡ് ചെയ്യുന്നത്, പിന്നെ ജാതി, അതുപോലെ ശീമപ്ലാവ്, റംബുട്ടാൻ, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള തൈകളാണ് ഇവിടെ പരിപാലനം ചെയ്തു വരുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട നെല്ല് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന രീതിയാണ് ഈ കുക്കറിൽ കാണിക്കുന്നത്. ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇത് ഫാനിൻ്റെ മുട്ടിയിട്ട് ഉണക്കി 1 കിലോ നെല്ലിന് 50 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ഇട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമ്മൾ വീണ്ടും കുക്കറിൽ വെച്ച് 2 മണിക്കൂർ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നു. അത് ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് കാൽസ്യം കാർബണേറ്റ് ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ബി പി കവറിലേക്ക് നമ്മൾ 280 ഗ്രാം നിറച്ച് നമ്മൾ കുക്കറിൽ വെച്ച് അണുനശീകരണം ചെയ്തു. അതാണ് നമ്മൾ ലാബിലേക്ക് മാറ്റുന്നത്. സ്റ്റെറിലൈസ് ചെയ്ത് വെച്ച നെല്ല് നമ്മൾ തണുത്തതിന് ശേഷം ലാബിലേക്ക് മാറ്റുന്നു. അത് നമ്മൾ ഈ ചേമ്പറിൽ വെച്ചാണ് ഇനാക്കുലേഷൻ ചെയ്യുന്നത്. നമ്മൾ ഇനാക്കുലേഷൻ ചെയ്ത ചേപ്പറിൽ നിന്ന് എടുത്ത് നമ്മളിത് സ്റ്റാൻഡിലേക്ക് അടുക്കി വയ്ക്കുന്നു. അത് 15 ദിവസമാകുമ്പോൾ വളർന്ന് മെച്ചുറായി കഴിയും. അത് നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുന്നു. Thank you.
ആയിരിക്കും.